നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് ചിക്കൻ പീര. പാർട്ടികളിലൊക്കെ നമുക്ക് സ്റ്റാർ ആകാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ പീസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ലെമണിൻ്റെ ജ്യൂസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഒന്ന് തണുക്കുന്നത് നല്ലതാണ്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി ഒന്ന് ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതൊന്ന് സൈഡ് ഫ്രൈ ആയി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് നല്ലത്. ഒരേ സമയം പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ പകുതി ഒരു വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് സമയത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം, അതായത് തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറിയിരിക്കണം. ഒരുപാട് സമയം വറുത്ത് വരെയും വേണ്ട. തേങ്ങ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു പച്ച ഇത് മാറിക്കഴിയുമ്പോൾ, തേങ്ങയുടെ ഒരു പച്ച വെള്ളത്തിൻ്റെ ഒരു ഇത് മാറിക്കഴിയുമ്പോൾ നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും ഞാൻ ആ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. സവാള വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തിട്ട്. അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയം സവാള വഴന്നു വരേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ആ ചിക്കൻ ഫ്രൈ ആയത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ പച്ചമുളകൊന്നുമല്ല ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അത് 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് നല്ലതാണ്. ഇനി അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സവാളയും ചിക്കനും ചില്ലി ഫ്ലേക്സും ഒക്കെ കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തേങ്ങ കൂടി ചേർക്കുമ്പോൾ അപ്പോൾ ചിക്കനിലേക്ക് ഇതിൻ്റെ എല്ലാം ഫ്ലേവർ വരികയും ചെയ്യും, നല്ല ടേസ്റ്റി ആവുകയും ചെയ്യും. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരാൾക്കാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയോ വ്ളോഗോ ഒക്കെ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.